മനുഷ്യ നീ മണ്ണാകുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു എന്നൊക്കെ പറഞ്ഞത് ഏത് പുസ്തകത്തിലാണെന്ന് ചോദിച്ചാൽ അതൊരു റിലീജിയസ് ബുക്കിൽ നിന്ന് വന്ന ഒരു ഐഡിയയാണ്. അത് അവിടുത്തെ ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. കാരണം മനുഷ്യനോ ഒന്നും തന്നെ മണ്ണല്ല, വെള്ളം ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി കറക്റ്റായിരുന്നു അല്ലേ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ, എന്തെങ്കിലും സംശയമുണ്ടോ? വളരെ സിമ്പിളല്ലേ, ജാവ പോലെ പവർഫുള്ളാണോ? ആ വെള്ളം അത്യാവശ്യം പവർഫുള്ളാണ്. അപ്പോൾ ഈ പറഞ്ഞ മണ്ണാകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ചാരമാകുന്നത്, ചാരം എന്താണ്? മണ്ണല്ല. ഈ മണ്ണ് കത്തിച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് കുഴിച്ചിട്ട് കഴിയുമ്പോൾ ഇത് മണ്ണിനോട് ചേർന്ന് അലിഞ്ഞു പോകുന്നത് കൊണ്ട് പിന്നെ എല്ലൊന്നും മണ്ണിനോട് ചേരുന്നില്ല. ഇതിപ്പോൾ ആസിഡി മുക്കിയിട്ടാലോ മണ്ണാവുന്നുണ്ടോ? സോ അവിടെയും പ്രശ്നമുണ്ട്. ദൈവം മണ്ണ് കുഴച്ചാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ ദൈവമേ ഒരുമാതിരി മൂഞ്ചിയ പണിയായി പോയല്ലോ ഈ കാണിച്ചതെന്ന് പറയാൻ തോന്നുന്നില്ലേ? അല്ലേ, ശരിയല്ലേ? വെള്ളത്തിൽ കൊണ്ടിട്ടാലോ, ഡെഡ് ബോഡി വെള്ളത്തിൽ കിടക്കുന്നെങ്കിൽ മീൻ തിന്നുപോകും. മീൻ പിന്നെ തൂറിയിട്ട് അത് തൂറിയത് മണ്ണായിട്ട്. ശരിയാ ശരിയാ ശരിയാ, വളരെ കറക്റ്റാണ്. ഇനി മീൻ തിന്നില്ലെങ്കിൽ എന്താവും? ഉപ്പിലിട്ടാലോ ഉപ്പാവോ? അല്ല, അതതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഈ പറയുന്ന പോലെ ഒരിക്കലും ഈ ശരീരം മണ്ണോ മാംസമോ ഒന്നും അല്ല. കൂടുതൽ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും ഒക്കെ വെള്ളമാണ് കൂടുതൽ. ഈ വെള്ളം കുറവുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളമാണ്. വളരെ ശാസ്ത്രീയമാണെന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നേടിയെടുത്തിട്ട് സ്വയം മണ്ടന്മാരാകേണ്ട ആവശ്യം ഈ വന്ന കാലത്ത് ആർക്കും ഇല്ല. പക്ഷേ ഇപ്പോഴും ഇത്തിരി പുസ്തകങ്ങൾ മാത്രം പഠിച്ചു നടക്കുന്ന ഊളകളൊക്കെ ഈ മനുഷ്യൻ മണ്ണാണ്, ഇത് മണ്ണ് ഉഴച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ 60% ഒരു മനുഷ്യൻ്റെ ശരീരവും വെള്ളമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വെള്ളം എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരൊറ്റ മാസമോ രണ്ടാഴ്ചയോ കൊണ്ടൊക്കെ തന്നെ പകുതി വെയിറ്റ് അങ്ങ് പോകും. അങ്ങനെ എടുത്ത് കളഞ്ഞ് 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 ആൾ ശോഷിച്ചും പോകും. ഹാർട്ടിൽ 70% വെള്ളം, ബ്രെയിനിൽ 75% വെള്ളം, മസിലിൽ 30% വെള്ളം, അല്ല മസിലും പോട്ടെ ബോണൊക്കെ എല്ലൊക്കെ 30% വെള്ളം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ പുസ്തകം വായിക്കുന്ന ഊളകൾ, അവന്മാർ മറ്റേ ഇറച്ചി, ചന്ദ്രൻ, പിന്നെന്തുവാ മണ്ണ് കുഴച്ചത്, ശരി തെറ്റ്, പാപം, സ്വർഗം, അയ്യോ സ്വർഗം ഉരുട്ടി വെച്ചേക്കും അല്ലേ. സ്വർഗത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യരാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ രസം. എല്ലാം ഉണ്ടെന്നും പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിലാട്ടെ, അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞത് ഏറ്റവും ആദ്യം സംഭവിച്ചൊരു വിഡ്ഢിത്തരമായിട്ട് വേണ്ട കാര്യമാണ് ആ പുസ്തകത്തിൽ. അത് അന്ത കാലത്ത് എഴുതിയ പുസ്തകത്തിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. ഇനി പക്ഷേ ഈ വന്ന കാലത്ത് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരെ എന്ത് ചെയ്യാനല്ലേ? ശാസ്ത്രബോധം ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതൊക്കെ ബേസിക്കലി ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. മനുഷ്യൻ മണ്ണ് ഇങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു ഐറ്റം, മണ്ണെന്ന് പറയുന്ന സാധനം എന്തോരം ഉണ്ടെന്നറിയത്തില്ല, ഇത് മണ്ണിനോട് എന്തോരം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഫുൾ കെമിക്കൽസാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും കൊള്ളാം. ഇപ്പോൾ സ്കിന്നിനകത്ത് എന്തൊക്കെ ഉണ്ട്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മണ്ണ് വാരി തിന്നാൻ പറ്റത്തില്ലോ? അതല്ല അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടുത്തെ തൊലി പോയി, തൊലി പോയതുകൊണ്ട് ഇവിടെ കുറച്ച് മണ്ണ് വാരി ഇങ്ങനെ പൊത്തി വെച്ചിട്ട് തൊലി ഇങ്ങനെ വരിക, അതല്ലല്ലോ ചെയ്യുന്നത്. കെമിക്കൽ സപ്ലൈ അല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ബോഡിയിൽ ഒരു കെമിക്കൽ ഉൽപ്പാദനം കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ആ മെഷീൻ എന്തെങ്കിലും തകരാറ് പറ്റുകയോ ചെയ്യുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത്. അപ്പോൾ അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഇമ്മ്യൂണിറ്റി പവർ കുറയുക, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അസുഖങ്ങൾ പിടിക്കുക. അപ്പോൾ ഇതൊക്കെ പറ്റുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ബാക്ടീരിയോ ഫംഗസോ വൈറസോ ഏതാണോ അതിനെ ശരീരത്തിൽ നിന്നും അകറ്റാനുള്ള, നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റവൻ ഇതിനേക്കാൾ ശക്തനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഇതേപോലെ തന്നെ ശക്തിയുള്ളൊരു സാധനത്തിന് ഗുളിക വഴിയോ ഇഞ്ചക്ഷൻ വഴിയോ വാക്സിൻ ആയിട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇവരുമായിട്ട് പൊരുതി ബോഡി മുന്നോട്ട് പോകുന്നു. അതാണ് ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്ന സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ മെഷീൻ എന്തെങ്കിലും കേട് പറ്റാതെ കിഡ്നി എന്ന് പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ ആദ്യം കിഡ്നിക്ക് പകരം കിഡ്നിയുടെ വീക്ക്നെസ് അനുസരിച്ച് മരുന്നുകൾ സപ്ലൈ ചെയ്ത് കുറേ നാൾ പിടിച്ചിരിക്കുന്നു, അവസാനം കിഡ്നി മൊത്തത്തിൽ പോയി കഴിയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അതായത് ആ മെഷീൻ മാറ്റി പുതിയ മെഷീൻ മേടിച്ച് പുതിയ മോട്ടോർ വെച്ച് ഈ പറയുന്ന കാര്യമല്ല നടക്കുന്നത്. അയ്യോ, അതിനിടയിലിരുന്ന് ഇപ്പോഴും മണ്ടന്മാർ, അവർക്കിത് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇത് ഈ ഇതെന്താ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ മെഡിക്കൽ സയൻസിനെയും അല്ലാതെ ഇപ്പോൾ വാക്സിനേഷനെയൊക്കെ എതിർക്കുന്നത് വെറുതെ. കാരണം അവർ ബേസിക്കലി അവരുടെ ബേസ് വളരെ മോശമാണ്. മനുഷ്യൻ മണ്ണാണെന്നൊക്കെയാണ് പറയുന്നത്. മണ്ണ് വെളിച്ചുണ്ടാക്കിയ സാധനത്തിന് എന്ത് വിലയാണ് ഉള്ളത്? അങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിച്ചവർ, അങ്ങനെ തന്നെ ഇപ്പോഴും വിശ്വസിച്ച് ജീവിച്ചിരുന്നാൽ എനിക്ക് ഈ കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പറ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഈ ക്യാമറ, വീഡിയോ, മൊബൈൽ, വാട്സപ്പ്, ഒയ്യോ, യൂട്യൂബ്, ഇതെല്ലാം ഇരുന്നിട്ടും പിന്നെയും ഇത് മണ്ണാണ് മറ്റേ ഇതാണ് എന്നൊക്കെ പറയാൻ നാണമില്ലാത്തവന്മാരൊക്കെ എന്ത് ചെയ്യും അല്ലേ? ഷൂ, എന്തൊരു മനുഷ്യരായി ഇവർ! ഇതൊന്നും കണ്ടിട്ടോ എത്ര അറിവുകൾ ഫിംഗർ ടിപ്പിൽ, ഇൻഫർമേഷൻ ഓൺ ഫിംഗർ ടിപ്പ്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, രാവിലെ എത്ര മണിക്ക് പ്രാർത്ഥിക്കണം, എന്തൊക്കെയാണ് പ്രാർത്ഥനകളൊക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇൻഫർമേഷൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ആൻഡ്രോയിഡെന്നോ അല്ലെങ്കിൽ WWW എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് തരത്തിലാണോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് എല്ലാവരും കാണുന്നത്, എടുക്കുന്നത്, ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ മതപരമായ കാര്യങ്ങളും ഇത്തിരി വിഡ്ഢിത്തരങ്ങളും ഇതിലൂടെ പ്രചരിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നു. അത് നിർത്തിയാൽ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയറാവും. അത് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർ ഈ പരിപാടി നിർത്തണം, അതോടെ ഈ പ്രശ്നം തീരുക. കാരണം അവരെന്താണേലും ഇത് അലോ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഇമാർക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇമാർ എന്ത് ചെയ്യാനാണ്? ഇതിനെ അനുവദിക്കരുത്.
ഒരു മീഡിയയിലൂടെ ഇനി അനുവദിക്കരുത്. ഇവർ ടി വിയിലൊക്കെ പത്രത്തിലൊക്കെ ഈ മറ്റേ അന്ധവിശ്വാസ പ്രചരണം നടത്തുന്നുണ്ട്. വാർത്ത കാശ് കൊടുത്താലും കിടുവല്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതം നടന്നെന്ന് പറഞ്ഞാൽ ഉടനെ അത് വാർത്തയായിട്ട് ആൾക്കാർ അറിയുന്നത്. ഇതൊരു വാർത്തയാണോ, അത്ഭുതം എന്ന് പറയുന്നത് വാർത്തയാണോ, ആളുകളെ പറ്റിക്കുന്നൊരു പരിപാടി ഇവിടെ നടക്കുന്നു അത്ര തന്നെ. അതിനെ വാർത്തയായിട്ടൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം ആരാ നേടൊക്കെ കാണിക്കുന്നുണ്ട്, മരിച്ചു പോയവനെ എഴുന്നേപ്പിക്കുവോ പോരട്ടെ എന്നൊക്കെ. അതൊക്കെ പലയിടത്തും വലിയ സംഭവമായിട്ടൊക്കെ അങ്ങ് മീഡിയാസിലൂടെയൊക്കെ വരുവാണ്. ശരിക്കും പറഞ്ഞാൽ മീഡിയ അതിനെ സ്റ്റഡി ചെയ്തിട്ട് ഇതിങ്ങനെയല്ല, എന്താണ് അതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് മാധ്യമ ധർമ്മം. പക്ഷേ ഇവിടെ അതല്ലല്ലോ ചെയ്യുന്നത്. കാശ് ആരുടെയിലാണോ അവർ കാശ് കൊടുത്താൽ ഇവന്മാർ അതിനനുസരിച്ച് എഴുതി വിടുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നേ. അതുകൊണ്ട് എന്ത് പറ്റും, സാധാരണക്കാരെ മനസ്സിലായി. ഇപ്പോൾ മീഡിയ എന്ന് പറയുന്നത് അത്ര സാധാരണക്കാരനായ ഒരു സാധനം അല്ലല്ലോ. ഒരുപാട് ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് ഏത് രീതി വേണമെങ്കിലും ആളുകളിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ അവരത് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് പറ്റും, എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലത്തെ ഈ അധികാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അധികാര പദവികളിലിരിക്കുന്നവരുടെ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ഇത്തിരി സ്ഥാപനങ്ങളും മുടക്കുന്ന കാശ് അതുപോലെയാണ്. അവർ ഇത്രയും ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശ് വെച്ചിട്ട് അവർ വീണ്ടും പറ്റിക്കാനുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രത്തിലോ ടി വിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ ഈ സാധനം ഇങ്ങനെ നമ്മളൊക്കെ കാണേണ്ടി വരുന്നത്. അതിനിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇരയാക്കപ്പെട്ടവർ, അതായത് ഈ ഇരകൾ എന്ന് പറയുന്ന ഈ അന്ധവിശ്വാസവും ചുമന്ന് ജീവിക്കുന്ന ഒരു ജീവിതം തന്നെ ഒരു പരിധി വരെയൊക്കെ ഇതിനകത്ത് അടിമപ്പെട്ടു പോയ ആളുകൾ വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കാനും കൊല്ലാനും തല്ലാനും ഒക്കെ വരും. അവർക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അവർ വിചാരിച്ചേക്കുന്നു. സത്യത്തിന് അവർക്കൊരു നഷ്ടമില്ല, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവർക്കല്ല നഷ്ടം. ഈ വിശ്വാസി എന്ന് പറയുന്ന ഒരു ഇരയ്ക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. നഷ്ടം എന്ന് പറയുന്നത് ഇത് പ്രചരിപ്പിച്ചും ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന കള്ളന്മാർക്കുമാണ് അല്ലേ. പുരോഹിത വർഗ്ഗത്തിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലത്തെ സാധനങ്ങളും കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമല്ല ഇതിനകത്ത് നഷ്ടമുള്ളൂ, അല്ലാതെ ആർക്കും ഇതിനകത്ത് നഷ്ടം എണ്ണിയാൽ കുറച്ച് പേരേ ഉള്ളൂ. വിശ്വാസികളാണ് കൂടുതലെങ്കിലും വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പുരോഗതി ഇല്ലാണ്ടാകുന്ന ഒരു ജോലി ഇല്ലാണ്ടായി, ഒരു കള്ളപ്പണി ഇല്ലാണ്ടായി, അത്രേ ഉള്ളൂ. സി സി ടി വി വന്നപ്പോൾ കുറേ കള്ളന്മാർ ഒതുങ്ങിയ പോലെ ഈ മതം ഇല്ലാണ്ടായാൽ വേറൊരു തരം കള്ളന്മാർ ഒതുങ്ങും, അത്രേ ഉള്ളൂ. ഇവിടെ ഇത്രയും ബിസിനസ്സുകാരായ കള്ളന്മാരും കൊള്ളയടിക്കാരും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പേരിൽ കൂടെ ഒരു കള്ളനെ ഇവിടെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മുടെ പ്രശ്നം അതല്ല, നമ്മുടെ മുടിക്കകത്ത് എത്ര ഈ മൈലിനകത്ത് എന്തോരം വെള്ളമുണ്ട്.